അഖില ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു സ്ത്രീയാണ്, കുടുംബം പോറ്റണം, ചിലവുണ്ട്, ജീവിക്കണം, ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്, പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ എന്ന്. ആ ചോദ്യങ്ങൾ പലരുടെയും കാതുകളിൽ ചെന്ന് തറച്ചെങ്കിൽ പോലും അതേപോലെ അപ്പുറത്തൂടെ പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ സ്ഥലംമാറ്റ ഉത്തരവിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? യൂണിയനുകളും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇന്നലെ പ്രതിഷേധിച്ചിരുന്നു. എന്താണ് നമുക്ക് പ്രാദേശികമായി കിട്ടുന്ന വിവരം? യൂണിയനുകളും ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷത്ത് നിന്നൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ തന്നെയും എന്തെങ്കിലും ഈ തീരുമാനത്തിൽ നിന്നൊരു പിന്നോട്ട് പോക്ക് KSRTC മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിട്ട് ഇതുവരെയും ഒരു സൂചനയില്ല. നമുക്ക് കോട്ടയത്തുള്ള KSRTC ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സൂചനയും അവർക്ക് കിട്ടിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് മാനേജ്മെന്റാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്, ഇവർ നിസ്സഹായരാണ് എന്നുള്ളതാണ് ഈ ജില്ലയിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും പറയുന്നത്. അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നത് എന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും അഖില ഇപ്പോഴും ഈ ഉത്തരവ് കൈപ്പറ്റിയിട്ടില്ല, വൈക്കത്ത് വന്നിരിക്കുന്ന ഈ ട്രാൻസ്ഫർ ഓർഡർ അഖില കൈപ്പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഒരു ആലോചിച്ചൊരു തീരുമാനമെടുത്തതിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കാം എന്നുള്ളതാണ് അഖിലയുടെ ഒരു നിലപാട്. ഇപ്പോഴും അവർ പാലായിൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിട്ടില്ല. എന്തായാലും അഖില പറയുന്ന കാര്യങ്ങളാണ് PG പ്രസക്തി. ഒരു KSRTCയിലെ ഒരു പ്രശ്നത്തിനും അപ്പുറം വളരെ നിസ്സാരമായ രീതിയിൽ പ്രതിഷേധിച്ച ഒരു വനിതയായ തൊഴിലാളിയോട് ഒരു ഇടത് സർക്കാർ ഭരിക്കുന്ന സ്ഥലത്തുള്ളൊരു മാനേജ്മെന്റിന്റെ നിലപാട് ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം. സാധാരണഗതിയിൽ ഇത്തരത്തിൽ അനിഷ്ടകരമായ എന്തെങ്കിലും ഒരു ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായാൽ മറ്റെന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ അവരെ സ്ഥലം മാറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ വളഞ്ഞു മൂക്കെ പിടിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഒരു പ്രതിഷേധത്തിന്റെ പേരിൽ തന്നെയാണ് നിങ്ങളെ സ്ഥലം മാറ്റുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു ഓർഡറാണ് ഈ തൊഴിലാളികൾക്ക് മുന്നിലേക്ക് KSRTC വെക്കുന്നത്. അതിലൂടെ KSRTC മുന്നോട്ട് വെക്കുന്ന ഒരു KSRTC മാനേജ്മെന്റ് മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് നമ്മൾ കാണേണ്ടത്. ഇനി ആര് പ്രതിഷേധിച്ചാലും ഈ തരത്തിലുള്ള ശക്തമായ നടപടി ആയിരിക്കും ഞങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഈ KSRTC വെക്കുന്നത് എന്നുള്ളതാണ് തൊഴിലാളി സംഘടനകളുടെ ഒക്കെ വിലയിരുത്തൽ. BMS കഴിഞ്ഞ ദിവസം വളരെ പരസ്യമായി ഇതിനെതിരെ നിലപാട് എടുത്തിട്ടുണ്ട്. മറ്റ് സംഘടനകളും അല്ലെങ്കിൽ തൊഴിലാളികളാകെ തന്നെയും KSRTCയിലെ ഈ ഒരു നടപടിക്കെതിരെ വലിയ അമർഷത്തിലും അസ്വസ്ഥതയിലുമാണ്.